ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഭയങ്കര അലങ്കാരങ്ങളാണ് ഇവിടെ കാണാൻ തന്നെ. എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാ വർഷവും ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ട്രീ കാണാൻ വരുന്നതാണ്. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വന്നിട്ടില്ല. കോവിഡിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് ട്രീയും ഫോർട്ട് കൊച്ചിയിലെ ഓരോ ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് വരുന്ന രണ്ട് മൂന്ന് വീഡിയോ ഫോർട്ട് കൊച്ചിയിലെ തന്നെ പലതരം ആഘോഷങ്ങളായിരിക്കും. ഇപ്പോൾ കൊച്ചിൻ കാർണിവലിൻ്റെ വീഡിയോസ് ഇനി വരുന്നുണ്ട്. പിന്നെ പപ്പാഞ്ഞെ കത്തിക്കുന്ന വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് ട്രീയും അതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്കുള്ള വീടുകളെല്ലാം തന്നെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് ഇതിലേ കൂടെ നടന്നു പോവാൻ ഈ ഒരു സമയത്ത്. അതായത് ക്രിസ്മസ് ടൈമിന് അല്ലെങ്കിൽ ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെയുള്ള ടൈമിൽ നമ്മൾ ഈ ഭാഗത്തോട്ടൊക്കെ വരണം. അപ്പോൾ നല്ല അടിപൊളിയാണ്, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിനടുത്താണ്. ആക്ച്വലി ക്രിസ്മസ് ട്രീ ഉള്ളത് വെളി ഗ്രൗണ്ടിലാണ്. അതിനോടടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര ബഹളമാണ്, പാട്ടും ആൾക്കാരുടെ ബഹളമൊക്കെ കൂടിയിട്ട് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണാം. കാഴ്ച കണ്ടിട്ട് നമ്മൾ ട്രീ കാണാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര തിരക്കാണ്. എൻ്റെ ബാക്കിൽ കിടക്കുന്ന വണ്ടികൾ കണ്ടാൽ ശരിക്കും നമുക്ക് നടന്നു പോകേണ്ടി വരും. എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് നടന്നു പോകേണ്ടി വരും. ഈ സൈഡിൽ ഒന്നും തന്നെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ബാക്കിൽ ഇത്രയും സ്കൂട്ടറുണ്ട്, റോഡിൽ നിറയെ വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്തായിട്ട്, അതായത് ഗ്രൗണ്ടിനടുത്തായിട്ടൊന്നും പാർക്കിംഗ് കിട്ടത്തില്ല. അപ്പോൾ ദൂരെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് നടന്നു വരണം. ഇനി നമുക്ക് ട്രീയുടെ കാഴ്ചകൾ കാണാം. നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് ഒരു സെൽഫി പോയിന്റ് ആണ്. ഐ ലവ് ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയ ഒരു ചെറിയ ഇൻസ്റ്റലേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ട്രീയിലേക്ക് കയറേണ്ട എൻട്രൻസ് ഉള്ളത്. ആ ലൈറ്റപ്പ് ചെയ്തേക്കുന്നില്ല. അതിൻ്റെ അകത്തൂടെ നമുക്ക് ട്രീയുടെ അങ്ങോട്ടേക്ക് പോവാം.
നമ്മൾ ഈ ട്രീയുടെ ആ ഗ്രൗണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട്, കുറച്ച് ദൂരത്തായിട്ട്. അപ്പോൾ നമുക്കതിങ്ങനെ നടന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കുറേ പേര് റീൽസിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ കണ്ടാ നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കാണാം. അത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയിൽ ഒരു സംഭവം ചെയ്തിട്ടാണ്. അതിനകത്ത് ഇങ്ങനെ മഞ്ഞൊക്കെ ഉരുകി വീഴുന്ന നമ്മുടെ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെ താഴെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും കുറേ മഞ്ഞുകളൊക്കെ ആയിട്ട് നല്ലൊരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഫോട്ടോസും ഒക്കെ ഇവിടെ വന്നാൽ എടുക്കാം. ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ആകാശ വിളക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ, അതിന്റെ ബാക്കിൽ കാണുന്നതാണ്. അത് പല കളറിൽ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്തു നിന്ന് ഇങ്ങനെ പല കളറിൽ ലൈറ്റ് ചേഞ്ച് ആവും. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആകാശ വിളക്കാണ്. അങ്ങനെ നമ്മൾ അവസാനം ക്രിസ്മസ് ട്രീയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വരാനുള്ള പ്രധാന കാരണവും ഇവിടുത്തെ പ്രധാന അട്രാക്ഷനും ഇത് തന്നെയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്, എന്തോരം ലൈറ്റുകളാണെന്നറിയോ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് തിരക്കുകളൊക്കെ കണ്ടില്ലേ, പക്ഷെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ ട്രീയുടെ അടുത്താണ്. ഈ ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത്. ഡിസംബർ 24 കൂടിയിട്ടാണ് ഈ ട്രീ എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ജനുവരി 2 വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ വരണമെന്നുള്ളവർക്ക് ശരിക്കും വന്ന് കാണാവുന്നതാണ്. ഈ ട്രീയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ആണ് ഈ ഫോട്ടോസിലുള്ളത്. ഇത് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 50,000 സീരിയൽ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 500 നക്ഷത്രങ്ങളും സാന്തകളും പാവകളും ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ട് ഈ ഫോട്ടോസിൽ ഇങ്ങനെ ഒരു ട്രീ അലങ്കരിക്കുമ്പോൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു തോട്ട് ഇവരുടെ മനസ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇത് അലങ്കരിച്ചത് ഒരു 100 സീരിയൽ ബൾബുകൾ മാത്രം വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പം 50,000 സീരിയൽ ബൾബുകളിലേക്ക് ഇങ്ങനെ ഒരു വലിയൊരു ട്രീയിലേക്ക് മാറിയത്. ഈ ഫോട്ടോസിലേക്ക് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു ട്രീ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ നമ്മൾ ഈ ഫോട്ടോസിൽ വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്രയധികം എന്തോ ഒരു മാന്ത്രികത ഈ ട്രീക്കുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഇത് കാണാനുമുള്ള എന്തോ ഒരു മാന്ത്രികത ഈ ട്രീക്കുണ്ട്. ഈ ഫോട്ടോസിക്കാരുടെ ഒരു വികാരമാണെന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഫോട്ടോസിയിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഈ സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. കാരണം കൊച്ചിൻ കാർണിവലിൻ്റെ ഒരുപാട് ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രീ കാണാനും ഇതിൻ്റെ ഡെക്കറേഷൻ സമയത്ത് ഇതൊക്കെ കണ്ടു നിൽക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് ട്രീയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ തീരുന്നില്ല. ജനുവരി 1 കാർണിവൽ വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.